ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തകർന്നടിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈന. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വന്നതോടെ 30 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും താഴ്ന്ന വളർച്ചാ നിരക്കിലാണ് ഇപ്പോൾ ചൈന. അതിനിടെയാണ് ഇപ്പോൾ ചൈനയ്ക്കപ്പുറത്തേക്ക് നോക്കുന്ന അന്താരാഷ്ട്ര കമ്പനികൾക്കായി ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയെ ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രിയപ്പെട്ട നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിനായിട്ടാണ് ഈ നടപടി. തങ്ങളുടെ ബിസിനസ്സുകൾ ചൈനയിൽ നിന്ന് പുറത്തിറക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന വ്യവസായികൾ ഇന്ത്യയെയാണ് പിച്ചായി കാണുന്നതെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലയിലെ പ്രമുഖരെ കാണുകയും അവരെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് സർക്കാരിന് പ്രധാനമായിരിക്കുമെന്നും അവർ പറഞ്ഞു. എന്നിരുന്നാലും സർക്കാരിൻ്റെ തീരുമാനം അമേരിക്കയും ചൈനയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ലെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. അത് സ്ഥിതിഗതികൾ വഷളാക്കുകയോ ഒരുപക്ഷെ ഏതെങ്കിലും തലത്തിൽ സ്വാധീനം ചെലുത്തുകയോ ചെയ്യാം. എന്നാൽ മറ്റ് പല കാരണങ്ങളാലും ചൈനയിൽ നിന്ന് സ്ഥലം മാറ്റം നടത്താൻ ആഗ്രഹിക്കുന്ന കമ്പനികളുണ്ട് എന്നതാണ് വസ്തുത എന്നും ധനമന്ത്രി പറഞ്ഞു. അതിനിടെയാണ് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ചൈന തിരിച്ചടി നേരിടുന്ന വാർത്തകളും വരുന്നത്. 30 വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന വളർത്താ നിരക്കിലാണ് ഇപ്പോൾ ചൈനയുള്ളത്. US മായുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീണതോടെയാണ് ചൈനീസ് വിപണി ഇത്രമാത്രം തകർച്ച നേരിടാനുള്ള പ്രധാന കാരണം. കയറ്റുമതി ഇറക്കുമതി നികുതി സംബന്ധിച്ച് അമേരിക്കയും ചൈനയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ രണ്ട് രാജ്യങ്ങളും പരസ്യ പ്രസ്താവനകൾ നടത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നികുതി വർദ്ധിപ്പിച്ച് മത്സരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ചൈനീസ് വിപണിയുടെ തകർച്ച തുടങ്ങിയത്. ചൈനീസ് കറൻസിയായ യുവാന്റെ മൂല്യത്തിലും കഴിഞ്ഞ ആഴ്ചകളിൽ വൻ ഇടിവാണ് ഉണ്ടായത്. 10 വർഷത്തിനിടെ ഏറ്റവും വലിയ ഇടിവാണ് യുവാൻ ഇപ്പോൾ നേരിടുന്നത്. ചൈനയുടെ സാമ്പത്തിക രംഗം ഈ വർഷം 6.1%, അടുത്ത ശതമാനം 5.7% എന്നിങ്ങനെ വളർച്ച കുറയുമെന്ന് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് പ്രവചിച്ചും കഴിഞ്ഞു. ഇതോടെ US നോടുള്ള വ്യാപാര യുദ്ധത്തിലും ചൈനയ്ക്കുണ്ടായിരുന്ന ആവേശം കെട്ടടങ്ങി. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന സൂചകമാണ് വ്യവസായിക വളർച്ച. ഇതും താഴേക്ക് പതിച്ചതാണ് തിരിച്ചടിയായത്. കഴിഞ്ഞ 17 വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഇത്. അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം മുറുകിയപ്പോൾ US ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ചൈന ഇരട്ടിയാക്കിയിരുന്നു. US ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ $7,500 കോടി വർധനയാണ് ചൈന വരുത്തിയത്. 5% തീരുവ 10% വർദ്ധിപ്പിക്കുന്നത് September 1 December 15 നടപ്പിൽ വരുമെന്ന് ചൈന അറിയിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി ചൈനയിലുള്ള എല്ലാ US കമ്പനികളും പൂട്ടി നാട്ടിലേക്ക് മടങ്ങാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ഇതോടെയാണ് ചൈനീസ് വിപണി ഊപ്പൂത്താൻ തുടങ്ങിയത്. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവയിൽ US കഴിഞ്ഞ മെയ്യിൽ $30,000 കോടി വർധന വരുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് കമ്പനികളോട് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10% ഇറക്കുമതി ചുങ്കം ചുമത്തിയത് ആഗസ്റ്റിലാണ്. സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ തുടർച്ചയായിരുന്നു ട്രംപിൻ്റെ നടപടി. $30,000 കോടി മൂല്യമുള്ള ഇറക്കുമതിയെ ബാധിക്കുന്ന ഈ ചുങ്കം നേരത്തെയുള്ള 25% ചുങ്കത്തിന് പുറമെയാണ്. ചൈന US വ്യാപാര തർക്കം ഇരു രാജ്യങ്ങളെ മാത്രമല്ല ആഗോള വിപണിയെ ആകെ ബാധിക്കുന്നുണ്ട്. യൂറോപ്പിലും ഏഷ്യൻ വിപണികളിലും ഇതുമൂലം നഷ്ടമുണ്ടായി. സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതോടെ നിലപാടിൽ അയവ് വരുത്താൻ ചൈന തീരുമാനിച്ചിട്ടുണ്ട്. സോയാബീനും പോർക്കും താരിഫ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് ചൈന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. പട്ടിക 1, 12, പട്ടിക 2, 4 ഉൽപ്പന്നങ്ങളാണ് അധിക തീരുവയിൽ നിന്ന് ഒഴിവാക്കുന്നത് ചൈനീസ് സ്റ്റേറ്റ് കൗൺസിൽ താരിഫ് കമ്മീഷൻ അറിയിച്ചു. ചൈന സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിന് മറ്റൊരു സൂചകമാണ് കേന്ദ്ര ബാങ്കായ ദി പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന കരുതൽ ധനമായി ബാങ്കുകൾ സൂക്ഷിക്കേണ്ട പണത്തിൻ്റെ അളവ് കുറച്ചത്. പ്രതിസന്ധിയെ പിടിച്ചു നിർത്തുന്നതിനായാണ് ഈ നടപടി. 8 മാസത്തിനിടെ ആദ്യമായാണ് ഈ നടപടി എന്നതും ശ്രദ്ധേയമാണ്. വളർച്ചയും തൊഴിലവസരങ്ങളും ത്വരിതപ്പെടുത്താൻ പുതിയ വായ്പാ നയവും ചൈന അവതരിപ്പിച്ചിട്ടുണ്ട്. ചൈനയും അമേരിക്കയും തമ്മിൽ പ്രശ്നമാണെങ്കിലും ഇന്ത്യ US വ്യാപാര കരാറിനുള്ള ചർച്ചകൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ധനമന്ത്രി നിർമ്മലാ സീതാരാമനും US ട്രഷറി സെക്രട്ടറി സ്റ്റീവൻ മുച്ചിനും തമ്മിൽ IMF ആസ്ഥാനത്ത് ചർച്ച നടക്കുകയാണ്. സ്റ്റീവൻ അടുത്ത മാസം തുടർ ചർച്ചകൾക്കായി ഇന്ത്യ സന്ദർശിക്കും. അതേസമയം 2024 $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകാൻ ഒരുങ്ങുന്ന ഇന്ത്യ $1.4 ട്രില്യൺ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ചെലവഴിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുണ്ട്. പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.